ഹായ് ഫ്രണ്ട്സ്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ ഭയങ്കര വിശപ്പ്. വിശപ്പ് നോക്കുമ്പോ ഇനി ചായക്കടി ഉണ്ടാക്കാന് ഇപ്പൊ അരിപ്പൊടിയൊക്കെ വാട്ടി കുഴച്ച് ഉണ്ടാക്കാന് ആവൂല. അപ്പൊ ഞാൻ വിചാരിച്ച കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് അരിയിട്ട് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് നെയ്യ് ചട്ടിയിൽ പറഞ്ഞിട്ട് ഒരു അര കഷ്ണം സവാള, പിന്നെ പത്ത ഏലക്കായ ഗ്രാമ്പു, ഇത് ഇട്ടിട്ടാണ് ടുക്കുന്നത്. ഈ ഉള്ളി ഇങ്ങനെ ഒരു കൂടുതൽ ബ്രൗൺ ആവണ്ട, ഒരു പകുതി ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഉള്ളി ഈ ഒരു കളറായി വരുമ്പോൾ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചോറ് ചുവപ്പ് കളറായി പോകും, വെള്ള കളറ് നെയ്ച്ചോറാവൂല. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആ രൂപത്തിലാണ് ഒഴിക്കേണ്ടത് കേട്ടോ. വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതാ, ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത്. ജീരക റൈസ് ആണ് കഴുകി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ അരി ഒന്ന് തിളച്ച് അതിന്റെ ശേഷം നമുക്ക് ചെറിയൊരു തീയിലിട്ട് പിന്നെ സ്ലിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്തത്. അങ്ങനെ നമ്മളെ നെയ്ച്ചോറൊക്കെ റെഡി ആയതിന്, അതിന്റെ പാകത്തിനായണ് ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനി നെയ്ച്ചോറും നല്ല ചൂടുള്ള നെയ്ച്ചോറും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച മട്ടൻ ലിവറും, മട്ടൺ ലിവറും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് കഴിച്ചാൽ ഇന്നത്തെ ഫുഡ് റെഡിയായി. ഓ, അതിന്റെ കൂടെ ഒരു കട്ടൻ ചായ. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്രയും ഇന്നത്തെ ബിനോസ് വ്ളോഗിന്റെ വിഭവം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ താങ്ക് യു ഫോർ ദ വാച്ചിങ്. ബൈ ബൈ.